ഹായ് കിയ. ആ നീയായിരുന്നു. ഇതെന്നാ നല്ല ഷർട്ടും പാന്റും ഇട്ട് ഗാർഡനിൽ പണിയുന്നേ? എന്നാ നല്ല ഷർട്ട് ഇടാൻ മേലെ. ഓ നീയായിരുന്നോ? ഞാൻ വിചാരിച്ച കാൻഡി കൊച്ചായിരിക്കുന്നു. ഞാനറിയാതെ നിൻ ഭൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. തുണിയിട്ടാത നാടല്ലേ അവളുടെ ആ സ്കേർട്ടിന്റെ ഒരു ഇറക്കം. എന്തിനാന്ന് വിഷമിച്ച് ഇതൊക്കെ വലിച്ച് കയറ്റുന്നത്? ഈയിടെയായിട്ട് പിച്ചുമ്പയും പറച്ചിൽ നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ അത് മരുന്നേ നിക്കും. അപ്പൊ തലയ്ക്ക് അസുഖം എനിക്കായി. ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ മാത്രമല്ല കാണുന്നുള്ളൂ. നീ എന്ത് കണ്ടെന്നാ എന്റെ റിൻസി പറയുന്നത്? ഒന്ന് തുറന്നു പറ. ദേ ആ കാൻഡി കൊച്ചു താഴെ വന്ന് നിപ്പുണ്ട്. ഒരു കുട്ടിപ്പാവാടെ ഇട്ട് ആകെ 4 ഇഞ്ച് അതിന്റെ ഇറക്കം. അതിന്റെ കൂടെ ഇവിടെ ഒരു വെട്ടും. അല്ല അവളിങ്ങ് വന്നോ? കഴിഞ്ഞ 10 ദിവസമായിട്ട് അവൾ അവധിയിലായിരുന്നു. ഒരു 100 കൂട്ടം പണി പെൻഡിങ് കിടക്കുക. അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവളുടെ ഒരു പാവാട കേസ്. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ നീ വല്ല സെറ്റുമുണ്ടോ ദാവണിയോ വല്ല കിട്ടോണ്ട് വരാൻ പറയാം. എടി ഇവിടെ അമേരിക്കക്കാര് സാധാരണ ഉടുക്കുന്ന ഡ്രസ്സല്ലേ അവളും ധരിച്ചുള്ളൂ. ഏ അതിനെന്നാ കുഴപ്പം? എന്തൊക്കെയാണേലും പ്രായപൂർത്തിയുള്ള ആണുങ്ങളുള്ള വീടായതെന്ന് ഓർക്കണം. അതനുസരിച്ച് അവളോട് സ്ട്രിക്റ്റ് ആയിട്ട് ഡ്രസ്സിന്റെ കാര്യം പറയണം. എടി മത്തായി കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞല്ലേ അവള് വരുന്നതും പോകുന്നതും, പിന്നെ എന്നതാ ഒരു കുഴപ്പം? അത് മത്തായി കുഞ്ഞിനെ മാത്രമല്ലല്ലോ, എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തിയാ ഞാൻ പറഞ്ഞത്. അല്ല ഞാനിപ്പ എന്ത് വേണമെന്നാ നീ പറഞ്ഞത്? ഈ വീട്ടിൽ വരുമ്പോ വല്ല ജീൻസോ പാൻസോ ഇട്ടോണ്ട് വരാൻ പറയണം. ക്ലയൻസിനെ കാണാൻ പോകുമ്പോ അവൾ എന്തോ വേണേലും ഇട്ടോട്ടെ. I am coming. Andy, why are you staying here? Come inside. Shatai, I have a problem. Oh, more problem? What happened? Yeah, my boyfriend's not feeling well. Oh, you got boyfriend? Your father does know that? Yes. Oh. Well, he's stressed out with his job and his boss. And I was wondering if I can come 2 or 3 hours later because we wanted to go to the beach. You sure you're coming back within 2-3 hours, right? Yes, definitely. Okay, you go. And I was wondering, can I get 2 weeks' salary in advance? 2 weeks' salary in advance? No, no, no. How about 1 week? 1 week? ഇത് നമ്മുടെ പള്ളിയുടെ പുതിയ ന്യൂസ് ലെറ്റർ അല്ലേ? അതെ അതെ അതെ. ഓ ഇതിനകത്ത് ഏതാടി പുതിയൊരു മെമ്പർ? മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോഷുവ ബെർഗൻഫീൽഡ്, ആനപ്പാറയിൽ. ഇവനേതാ? ഓ ഇവനാ കഴിഞ്ഞ കുർബാനയ്ക്ക് ആ ഫ്രണ്ട് നിന്ന് പാട്ട് പാടി ആ പന്നിയേലിയുടെ കൂട്ട് കവളും വെച്ചൊരുത്തനില്ലേ, അവനാ. അവനാ പാരയാവുന്ന എനിക്ക് തോന്നണെ. രണ്ടുപേരും കൂടെ തുടങ്ങി. നിനക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? പാവാട വേണല്ലേ? വൈകുന്നേരം വാൾമാർട്ടിൽ പോവാ, മേടിക്കാം. എനിക്ക് വാൾമാർട്ടിന്റെ സ്കേർട്ട് ഒന്നും വേണ്ട. എന്റെ മാനെ പോളിസ്റ്റർ എന്താ മേടിച്ച? ആരേ ഇരിക്കുവോ, ഊർന്നു പോയല്ലേ. പോളിസ്റ്റർ അല്ല ഡാഡി, ഹോളിസ്റ്റർ. So what happened yesterday? I was waiting for you here. I'm so sorry, Shatai. We were stuck in traffic for 3 hours. You know what time we got back? Hmm? 10 o'clock. 10 o'clock? Oh, 10 o'clock? Really? Was it really that bad? അതായിരുന്നേ. നിനക്കൊന്നും പഠിക്കാനില്ലേ? Dad, it's vacation. അല്ല വെക്കേഷൻ ആണ്, അടുത്ത വർഷത്തിനുള്ള വല്ലതും പ്രിപ്പയർ ചെയ്യാൻ മേലെ. ചെല്ലേ നിന്റെ റൂമിൽ ചെന്നിരിക്ക. Dad, this is my room, remember? അപ്പച്ചൻ എന്റെ റൂം എടുത്തേക്കുവല്ലേ. ആ നീ എന്റെ റൂം എടുത്തോടാ, നീ എന്റെ റൂമിലേക്ക് പോകൂ, പോ ചെല്ലേ. അല്ല അപ്പച്ചൻ എന്നാണ് എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ചെല്ലേ, എനിക്ക് ഒത്തിരി പണിയുണ്ട്. ചെല്ലേ. Andy, did you fill the form I gave you last time?
No, I'm sorry. I'm only halfway through it. See, I'm having difficulty writing. I hate writing on paper. We should upgrade to at least a computer and a printer, and then maybe I'd get the work done faster. And then the other day, a customer couldn't even understand my handwriting. Next time, when you fill the form, you want to write big letters. Then they can read, okay? And Mr. Govi. Govi? Prasava Govi? Yeah, that one. He was making fun of us. What did he say? He said we don't even have a computer. He said like that? Yes. Okay, how much do you have to spend for a computer? Shitai, look, I'm done. I filled out the whole entire form. Doesn't it look nice? This is nice, but if I fill with my hand, I can finish at least 3 forms within this time. But yeah. You take long time and you type with the hand. Okay. Yeah, but now it looks professional. Yeah, this is professional. Anyway, Shitai, I wanted to ask you something. My boyfriend came home last night and he's stressed out. He's stressed out again? Yeah, he doesn't like his new job. Oh, where does he work? He works in McDonald's. Remember I told you I worked in McDonald's? That's where I met him. Well, I was wondering if I could take 1 week vacation starting Monday. You mean next week? No. Next week we have 2 important calls, you know? Then how can you take vacation next week? But Shitai, I'm entitled to a vacation. Entitled? Okay. Mr. Rumsfeld answered that Iraq has its own domestic laws, which he assumed apply to those private military contractors. However, Candy Cochina conducted a coroner. I know. How an alling it vacation of Voyaga, Miami. Vacation of Kanya, I see a level of airing and wait another. It had to be entitled Lana and the Giannocum. Kanya are mass ID business, itre motion on the Yanni Pirari. കാര്യം ഒരുപാട് കോള് കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റണില്ലേ. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അന്നേരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാലേ ഈ ബിസിനസ് ഒരുപാട് നാൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണവന്മാർ പറയണം എത്ര ശരിയാ, നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കട്ടപ്പുറത്ത് കയറ്റാൻ ഒരാൾ വിചാരിച്ചാൽ മതി എന്ന് പറയണത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, എത്ര നാളും കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നാ പറഞ്ഞെന്നാ? ജോർജ് ബുഷിനെ കുറിച്ച് നീ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ബുഷോ? പിന്നെ ബുഷല്ലേ എല്ലാത്തിനും കാരണം. കഴിഞ്ഞ 8 വർഷം ഈ നാട് ബിൽ ക്ലിന്റൺ ഭരിച്ചു. എത്ര മനോഹരമായി അങ്ങേര് ഭരിച്ചതാ. ഈ പൊട്ടം വന്ന് കയറി അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. അത് ശരി, ഇപ്പൊ ഇവിടെയും പ്രശ്നം ബുഷ. ഇൻഷുറൻസ് ശരിയായില്ലെങ്കിലും ഗ്യാസിന്റെ വില കൂടിയാലും സുനാമി അടിച്ചാലും ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും കുറ്റം പറയാൻ ഒരാളുണ്ടല്ലോ, ഒരു ബുഷ്. Shitai, what are we listening to? Is he singing or crying? He's singing, but he crying inside. Do you mind if I change it? Because I don't understand a word he's saying. My song, at least I understand. But this song, both of us didn't understand a word. Rinsi, നല്ല കടുപ്പത്തിൽ ഒരു ചായ കിട്ടി. തലവേദന എടുത്തിട്ട് മേല. ഓ, എന്തൊരു പാട്ടായിരുന്നു അത്. തലവേദന എടുത്തിട്ട് മേല. ഒരു കണക്കിന് ഈ കർമ്മമാരെ നമ്മളെല്ലാവരും കുറ്റം പറയും. അത് നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കണമെന്നൊക്കെ ചോദിച്ച്. അവരുടെ ഈ ചെവിയിൽ ഈ സൈസ് പാട്ടല്ലേ ഇത് നിങ്ങൾ എപ്പോഴും കുത്തിക്കൊണ്ട് നടക്കണേ. സമ്പതിൽ ഒരുപാടുകാരൻ്റെ ഒക്കെ തെറ്റിപ്പോവും. ഞാനൊരു 2 മിനിറ്റ് ആ വണ്ടിക്കകത്ത് ഇരുന്നുള്ളൂ. ഓ, എൻ്റെ തല ചേടിച്ചു. എനിക്കിപ്പോൾ ശബ്ദം കേൾക്കണ തന്നെ വലിയ പ്രശ്നമാണ്. അവൾ വീണ്ടും ആ പാട്ടിട്ട് തുടങ്ങി. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇവളോട് ഇതിനായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഓടിക്കാൻ. Daddy, Candy did you boy? But look, she gave me.
Candy, what are you writing so fast? I'm writing this story for an internet blog. Oh, you writing too? All of my assistants are writing. എപ്പോ തുടങ്ങിയ മഴയാ എന്റെ ദൈവമേ. ഏതായാലും രണ്ടാഴ്ച തന്നെ ഇനി പുല്ല് നനയ്ക്കണ്ട. ഈ കൊച്ചി ഇത് എവിടെ പോയി കിടക്ക? രണ്ടു ദിവസമായിട്ട് അവള് ഫോണും എടുക്കുന്നില്ല. ഇതെന്നാ കുറച്ച് ദിവസമായിട്ട് വളരെ ടെൻഷനിലാണല്ലോ. എടി മൂന്നാല് ദിവസമായിട്ട് ആ കാൻഡിയെ പറ്റി യാതൊരു വിവരവുമില്ല. എനിക്കാണെ നാളെ രണ്ടു മൂന്ന് ക്ലയൻസിന്റെ അടുത്ത് പോവാൻ വേണ്ടതാ. അതിന് അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഏതോ ഒരു മീറ്റിംഗിനല്ലേ വന്നിട്ടുള്ളൂ. അച്ഛൻ തന്നെ ചെയ്യണം. അതിനാ പോളിസിയുടെ പേപ്പർ ഇല്ല, ആ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറില്ല, അത് അവളുടെ കയ്യിലാ. ഞാൻ എന്നെ ചെയ്യണേ? ഇതൊരു തലമൊട്ടയായിട്ട് ചിലപ്പം കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാ. രണ്ടു മൂന്ന് മാസമായിട്ട് കഷ്ടപ്പെട്ട് ഫോൺ വിളിച്ചിട്ട് ആ ഈ രണ്ട് ക്ലയൻസിനെ കിട്ടിയത്, അതും ഇനി ശരിയാവും തോന്നുന്നില്ല. അതിനിപ്പം എല്ലായിടത്തും ബിസിനസ് ഡള്ളല്ലേ? ഡള്ള് നമുക്ക് മാത്രമേ ഉള്ളൂ. $2,000 കമ്പ്യൂട്ടറും പ്രിന്ററും മേടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അത് ഇനി അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്ന പോളിസിയിൽ നിന്നൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. അല്ലട രൺസി, ഈ ക്രെഡിറ്റ് കാർഡിൽ എങ്ങനെയാണ് ഈ $3,000 ബില്ല് ഒന്നിച്ചു വന്നത്? ഏ, അത് കഴിഞ്ഞ മാസം കാൻഡി ആ കമ്പ്യൂട്ടർ മേടിച്ചത് $2,000 ഇതിലല്ലേ ചാർജ് ചെയ്തിരിക്കുന്നേ? അത് $2,000 അല്ലേ ഉള്ളൂ, ബാക്കി 1,000 എവിടുന്ന് വന്നു? ആ ഇത് കണ്ടോ, ഞാൻ പലപ്പോഴും പറയാറില്ലേ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനി തട്ടിപ്പാന്ന്. 2 വർഷം മുമ്പ് ഫ്ലോറിഡായി പോയപ്പോ ഐസ്ക്രീം മേടിച്ച വകയിൽ $50 ദേ അവർ വീണ്ടും അയച്ചേക്കണം. പിന്നെ ഐസ്ക്രീം പാ, നമ്മുടെ പിള്ളേര് പഞ്ഞിമുട്ടയ്ക്ക് വേണ്ടി ഒന്ന് നിലവിളിച്ച് കരഞ്ഞിട്ട് മേടിച്ചു കൊടുത്തില്ല, പിന്നെ ഇനി $50 ഐസ്ക്രീം. പിന്നെ ഇതിപ്പോ എങ്ങനെ വന്നടി? അത് എന്തേലും മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം. അല്ല, നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്യാൻഡിയുടെ കയ്യിലില്ലേ, ഇനി അവളും കാണും. നീ ഒന്ന് ചുമ്മാ രണ്ടി, എന്നാ പറഞ്ഞാലും ക്യാൻഡി ക്യാൻഡി. എടി അതിന് അവള് ഫ്ലോറിഡയിലല്ലോ, മിയാമിയിലല്ലേ, പിന്നെ എങ്ങനെയാ അല്ലേ? സംഭവമൊക്കെ കേമായി തോന്നി. ശേഷഗോപാലിന്റെ കച്ചേരി നന്നായി, പക്ഷേ ഞാൻ ഈ ചെമ്പേടിയും ചെമ്മും കുടിയുടെ ഒക്കെ കച്ചേരി നേരിട്ട് കേട്ടുള്ള ഒരാളാണ്, അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. അല്ല ചേട്ടാ, ആ നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യം എന്തായി? ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ. അല്ല, ആ ഫോം അവൾ തെറ്റിച്ചാണോ പൂരിപ്പിച്ചത്? അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞാ നന്നായിട്ട് പൂരിപ്പിക്കണമെന്ന്. അതെങ്ങനെ, അവള് പാട്ടും കേട്ടോണ്ടല്ലേ ചേട്ടാ പൂരിപ്പിക്കണേ? ക്ഷമിക്ക്, അത് ഫോമിലല്ല പ്രശ്നം, പിന്നെ പേയ്മെന്റില്ല. അതന്നെ ചേട്ടാ പ്രശ്നം. അന്ന് ഞാൻ സൗദാമനയോട് ഒക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ചതാ. ഇപ്പൊ അവള് ചോദിക്കാ എന്തിനാ ഇൻഷുറൻസ് ഇപ്പോ. എന്റെ പൊന്നു ചേട്ടാ, രണ്ടു മൂന്ന് മാസമായിട്ട് ഒന്നാമത് ബിസിനസ് ഇച്ചിട്ട് ഉള്ളാ. ഞാൻ ഈ പേയ്മെന്റ് ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അന്നേരം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ എന്നെ ചെയ്യും ഞാൻ? അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോർജിനോട് പറഞ്ഞ ഒരു മാസം മുമ്പേ പറഞ്ഞ സംഗതി ഇപ്പോഴല്ലേ കൊണ്ടുതന്നത്? അതേ, ആ പെങ്കുച്ചാണ്ടല്ലോ എൻ്റെ അസിസ്റ്റന്റ് പെണ്ണ് കുറച്ച് ദിവസം അവധിയിലായിരുന്നു, അതുകൊണ്ട് പറ്റിയ ചേട്ടാ. ഉത്ര പെട്ടെന്ന് അവൻ തന്ന. അന്ന് ഞാൻ സൗദാമനോട് സംസാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചതാ. ഇപ്പൊ അവൾ ചോദിക്കുകയാണ് എന്തിനാ ഇൻഷുറൻസ് ഇപ്പോ. എനിക്കേ സൗദാമനെ പിക്ക് ചെയ്യണം, ഞാൻ പോയിട്ട് വരാം. Thank you.